മക്കളെ അവ എല്ലാ ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അല്ലെ പ്ലസ് വണ്ണിന്റെ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചും നമ്മൾ എങ്ങനെയാ പഠിക്കുക അത് മൊത്തം അല്ലേ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ മാം ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകളുമായിട്ടാണ് മക്കളെ സോ മക്കളെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണുക ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകളും അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഏതൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന സെന്റൻസുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ആദ്യം നമ്മൾ എന്ത് അറിയണം ഏതൊക്കെയാണ് അല്ലെ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ അറിയണം സോ ഇവിടെ ഞാൻ എല്ലാ ആൾക്കാരെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഇത്രയും ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം സോ നമ്മുടെ ഫസ്റ്റ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മാഗി ആണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ അതേപോലെ തന്നെ അതിലെ മിസ്റ്റർ ഗുപ്ത ദെൻ അതേപോലെ ഹസൻ ഉണ്ട് നമ്മുടെ സിറാം അല്ലേ ഹസൻ അതേ പോലെ അതിലെ രണ്ടാമത്തെ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ എ ക്രോനൻ ഇവര് രണ്ടുപേരും അതിൽ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ക്യാപ്റ്റൻ ജോവിസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ക്യാപ്റ്റൻ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിരിക്കണം നമ്മുടെ ഐ വിൽ വില്ലേജ് ബോയിനെ നമ്മൾ അറിഞ്ഞിരിക്കണം ആൻഡ് അതേപോലെ തന്നെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ് നമ്മുടെ യങ് സീകളും അതേപോലെ തന്നെ യങ് സീകളിന്റെ മദർ ആയിട്ടുള്ള മദർ സീകളിനെ പറ്റിയിട്ടും

Specific character. Oh, it is സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ രണ്ടാമതായിട്ട് പറയണം ഓക്കെ ആള് ടോൾ ആണോ ഫാറ്റാണോ ഫെയർ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ഓക്കെ ദൻ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ക്യാരക്ടേഴ്സ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ആ ആളുടെ അല്ലേ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ ആണോ സീരിയസ് ആണോ ക്വയറ്റാണോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതെടുത്തിട്ട് നമ്മൾ എഴുതുക അവരുടെ ലൈക്ക് എന്തൊക്കെയാണ് ഡിസ്ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടോ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് എഴുതാണോ കേട്ടോ ഇപ്പൊ മാഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ മാഗി എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് അവിടെ ലണ്ടനിലാണ് അവരുടെ പുവർ ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അതൊക്കെ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ എടുത്ത് എഴുതണം ദെൻ അവരുടെ ബിലീവ്സ് എന്തൊക്കെയാണ് അവരുടെ ഹോബീസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൻഡ് അതേപോലെ തന്നെ ഡാ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ് ആ ചാപ്റ്ററിലുള്ള മറ്റു ക്യാരക്ടേഴ്സുമായിട്ട് എങ്ങനെയാണ് ആളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെയാണ് അല്ലെ ആളുടെ ട്രേറ്റ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക ആൻഡ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ യുവർ ഒപ്പീനിയൻ ഒപ്പീനിയന്റെ ഭാഗത്ത് ക്യാരക്ടർ അത് നിങ്ങൾ അവിടെ എഴുതണം എന്നുള്ള കേട്ടോ നിങ്ങൾക്ക് ആ ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമായോ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രഷൻ തോന്നിയിട്ടുള്ള കാര്യം എന്താണ് ആ കാരക്ടറിന്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലേ എഡിറ്റ് എഴുതാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗുഡ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയാൽ ഒരു അടിപൊളി ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് മക്കളെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ സോ ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ വേണ്ടി പോകുന്നത് മാഗിയെ പറ്റിയിട്ടാണ് സോ മാഗി അല്ലേ നമുക്ക് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് മാഗി ഇസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദി ഫ്ലവേഴ്സ് അതിലെ സെൻട്രൽ ക്യാരക്ടർ ആണ് രണ്ടാമത് അവളുടെ

her mother who worked hard by selling cakes to support her I will support am കേക്കൊക്കെ വിറ്റ് ജീവിക്കുന്ന അവളുടെ അമ്മയുടെ കാര്യത്തിലായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക എന്ന് പറയുന്നത് കൺസേൺ ആൻഡ് അല്ലേ അവളുടെ അമ്മയെ പോലെ തന്നെ ഷി വാസ് ഓൾസോ ഹോണ്ടഡ് ബൈ ദ തോട്സ് ഓഫ് ഹർ ബ്രദർ ഫ്രാങ്ക് തന്റെ ഫ്രദർ തൻ്റെ ആയിട്ടുള്ള ഫ്രാങ്കിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ അവളെ ഭയങ്കരമായിട്ട് വേട്ടയാടിയിട്ടുണ്ടായിരുന്നു അമ്മയെ പോലെ തന്നെ ആൻഡ് ദ ഹാഡ് ബീൻ നോൺ യൂസ് ഓഫ് ഫ്രാങ്ക് ഫോർ ലോങ് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഫ്രാങ്കിനെ പറ്റിയിട്ട് ഒരു വിവരം ഇല്ലായിരുന്നു എന്നല്ല ഷി വാസ് വെരി നസ്റ്റോളജി അബൌട്ട് ഹർ ബ്രദർ ഫ്രാങ്ക് ഫ്രാങ്കിനെ പറ്റി ആലോചിക്കുമ്പോൾ അവൾ ഭയങ്കര നഷ്ടോളജിക്കാണ് പിന്നെ നമുക്ക് എന്ത് പറയാം ഷി ഗേവ് ടു മിസ്റ്റർ ഗുപ്ത ഫോർ ബൈ ഫ്ലവേഴ്സ് ടു ബി കെപ്റ്റ് ഓൺ ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ തന്റെ ബ്രദറിന്റെ ഗ്രേവിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് അവൾ അത്രയും കാലം കഷ്ടപ്പെട്ട് ഏൺ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്ന ഷില്ലിങ്സ് കംപ്ലീറ്റ് അവർക്ക് അവൾ ആർക്ക് കൊടുത്തിട്ടുണ്ട് ഗുപ്തക്ക് കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ സോ ഷി വാസ് വെരി പ്രാക്ടിക്കൽ ഇൻ ലൈഫ് ശരിക്കും അവൾ ലൈഫിൽ അല്ലെ ഭയങ്കര പ്രാക്ടിക്കൽ ആണ് ഷു വാസ് റെഡി ടു ഫേസ് ദി ചാലഞ്ചസ് ഓഫ് ലൈഫ് ജീവിതത്തിലെ പ്രതിസന്ധികള് അത് എന്താ ഫേസ് ചെയ്യാൻ വേണ്ടി അവൾ റെഡി ആയിരുന്നു എന്നുള്ളതാണ് ഏതൊരു പ്രതിസന്ധികളും ഷ്യു ആസ് എ സിംബിൾ ഓഫ് ലവ് ആൻഡ് ഇന്നസെൻസ് സ്നേഹത്തിന്റെയും അതേപോലെ തന്നെ നിഷ്കളങ്കതയുടെയും ഒരു പ്രതീകമാണ് അവള് ഐം ഷുവർ സ്റ്റോറി ആൻഡ് ലിറ്റിൽ മാഗി ഡോൺ ഫീഡ് എ ഫ്രം അവർ മെമ്മറീസ് നമുക്ക് ഉറപ്പാണ് അല്ലേ എനിക്ക് ഉറപ്പാണ് എന്നാ ഐ ഐം ഷുവർ എന്ന് പറയാം എന്റെ അഭിപ്രായം ഇവിടെ പറയാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അഭിപ്രായം നമ്മൾ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഈ മാഗിയുടെ ഈ ഒരു കഥ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോലായി എന്നുള്ളത്

ാണ് അതായത് മാഗിയുടെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ബൈ ബൈ ടു ഫ്ലവേഴ്സ് അവൻ എന്താ ആ ഒരു ചെയ്തിട്ടുണ്ട് അല്ലെ ആ ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഷില്ലിങ്സ് അവൻ അത് സ്വീകരിച്ചിട്ടുണ്ട് കാരണം എന്തെയും എന്തായാലും മാഗിക്ക് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന കാര്യമായതുകൊണ്ട് മിസ്റ്റർ ഗുപ്തയെ നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശിവർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഹസനെ പറ്റിയിട്ടുള്ളത് ഹസനെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഡറേഷനും കാര്യങ്ങളും ഒക്കെ സിമ്പിൾ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഓക്കെ സോ നോക്ക് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ആണ് ദി സെറാങ് ഓഫ് ഗാന്ധി അല്ലേ ഹി ലുക്ക് ഡിഫറെന്റ് വിത്ത് ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് ഡിസ് പ്രപ്പോർഷനൈറ്റ് ഹെഡ് ആ ആളല്ലേ ഭയങ്കര ആണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസ്പ്രപ്പോഷനേറ്റ് ആയിട്ടുള്ള ഹെഡ് ഒക്കെ ആൾ ആക്കുക എന്നുള്ളതാണ് ഹിസ് ദ ഓഫ് ഓഫ് ഷിപ്പ് ആ ഷിപ്പിന്റെ സെറാങ് ആണ് അദ്ദേഹം ഓർജിനലി ഫ്രം ദി പഞ്ചാബ് ബട്ട് ഹി ഹാസ് നോ പ്ലേസ് ഫാമിലി ഫ്രണ്ട്സ് ഓൺ ഷോർ ആസ് ഹി ഹാസ് സ്പെൻഡ് ഫോർട്ടി ഓഫ് ഹിസ് ലൈഫ് ഓൺ ഡിഫറെന്റ് ഷിപ്പ് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷിപ്പിൽ ഇങ്ങനെ അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ട് ശരിക്കും അദ്ദേഹത്തിന് െ ഫാമിലി ഇല്ല ഫ്രണ്ട്സ് ഇല്ല ഒന്നും ഇല്ല എന്നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ജീവിതം ഇപ്പോ ഒരു ഷിപ്പിൽ നിന്ന് മറ്റൊരു ഷിപ്പിലേക്കായിട്ട് ഇങ്ങനെ തീർന്നു പോവുകയാണ് ഓൺ ദ ദണി ആദ്യം ആണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ സ്മോൾ ബോക്സ് ഈസ് ഈസ് റിപ്പോർട്ടഡ് ഓൺ ദ ഷിപ്പ് ഇറ്റ് ഹസൻ അപ്പം അതില് ആ ഒരു കപ്പൽ ബോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അല്ലെ ഹസൺ വളണ്ടിയർലി അഗ്രേറ്റുള്ള പേഷ്യൻസ് പേഷ്യൻസിനെ ല അവൻ സ്വയം സന്നദ്ധമായിട്ട് റെഡി ആയി എന്നുള്ളതാണ് അപ്പൊ അവൻ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ഹാമ്പിൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞിട്ടുള്ളത് ബിഗസ്റ്റ് ആയിട്ടുള്ള കോംപ്ലിമെന്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ദ ഫൈനസ്റ്റ് ഡോക്ടർ ക്രോണിന് ഹെൽപ് ചെയ്യാൻ വേണ്ടിട്ടില്ല അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള മാനാണ് നമ്മുടെ ഹസൻ എന്നാണ് ഓക്കെ സോ ഹി ഹാസ് എ സൈലന്റ് പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താനുള്ള ഒരു എബിലിറ്റി നമ്മുടെ ഹസൻ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയാം അതേപോലെ തന്നെ ആഫ്റ്റർ ഡെക്കില് അങ്ങനെ ഒരു സ്പേസ് ഇവർ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്പേസ് കണ്ടുപിടിച്ചതാരാണ് നമ്മുടെ ഹസൺ ആണ് ഹസൻ ഇസ് വെരി കമ്പാഷനേറ്റ് ഇവൻ തോ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഹിസ് ഡ്യൂട്ടി ഹി വോളണ്ടിയേഴ്സ് ടു വോളന്റിയേഴ്സ് റിസ്കി ജോബ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിന്റെ ഭാഗം എല്ലായിട്ട് പോലും ഈ റിസ്കി ആയിട്ടുള്ള ജോബ് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നതാണ് കേട്ടോ അപ്പൊ ഇത് അല്ലെ നിങ്ങൾ എന്നെ പറ്റിട്ട് നിങ്ങൾ ഒരു വരെയും ചെയ്യേണ്ട എന്നുള്ളതാണ് ഇത് എന്റെയും കൂടി ഡ്യൂട്ടി ആണ് ഇത് എന്റെയും കൂടി വർക്ക് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാം അദ്ദേഹം അത്രയും സിൻസിയർ ആണ് എന്നുള്ള കാര്യം സപ്പോർട്ടഡ് ഡോക്ടർ ഇൻ മാനി വേസ് ആൻഡ് ഹീസ് എ ഓഫ് ലവ് കെയർ

ആണ് ആള് ശരിക്കും പക്ഷേ നോക്ക് ഹി കുഡൻ കൺട്രോൾ ഇമോഷൻ വെൻ സ്മോൾ പോക്സ് വാസ് റിപ്പോർട്ട് ഇൻപ്പ് ഷിപ്പിൽ സ്മോൾ പോക്സ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ശരിക്കും അദ്ദേഹത്തിന് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് പേടി ഉണ്ടായിരുന്നു അദ്ദേഹം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർ ഹി ട്രീറ്റഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഹസൻ ഹസന്റെ ഹെൽപോട് കൂടിയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസ് ഡിസ്കസ് എവരി വിത്ത് ക്യാപ്റ്റൻ ഹാബിൾ ഹി വാസ് സർപ്രൈസ് ഓഫ് ഹസൺ അല്ലെ ഹസൻ ഹസന്റെ ഈ ഒരു എല്ലാ ക്വാളിറ്റീസും കണ്ടപ്പോ ഹസന്റെ ഈ സിൻസിയറിറ്റി ഒക്കെ കണ്ടപ്പോ അദ്ദേഹം ശരിക്കും അന്തം ശരിക്കും ചെയ്തിട്ടുണ്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് ഹി മാനേജ് ദ ഡിസാസ്റ്റർ വിത്ത് അവൈലബിൾ റിസോഴ്സസ് കാരണം കപ്പലാണ് ആ ാണ് എത്ര അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് അത് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവരെന്ത് മാനേജ് പൊട്ടൻഷ്യൽ കലാമിറ്റി അല്ലെ ആ ഒരു പൊട്ടൻഷ്യൽ കലാമിറ്റി അവർ ആ ഒരു ഡിസാസ്റ്ററിന് ശരിക്കും അവര് മാനേജ് ചെയ്തു തന്നെയാണ് ആ ഒരു വലിയൊരു രോഗമായിരുന്നു അതും ഹി ഡിഡ് മിസ് അതിനെ കളിയാക്കിയ സമയത്ത് മിസ് ജോബ് സ്മിത്ത് കളിയാക്കിയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹം അത് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് യു വോസ് എ ഗുഡ് ഒബ്സർവ് ആൻഡ് എ മാൻ ഓഫ് വാല്യൂസ് പഠിച്ചിരിക്കുക കേട്ടോ ദി നെക്സ്റ്റ് മക്കളെ ക്യാപ്റ്റൻ ജാവിസിനെ പറ്റി ചോദിക്കാറുണ്ട് സോ ക്യാപ്റ്റന്മാരെ നമുക്ക് മാറി പോകരുത് കേട്ടോ അതിനാണ് ഞാൻ ഇവിടെ ഒരു സിംബിൾ കൊടുത്തത് ക്യാപ്റ്റൻ ജാവിസ് എന്ന് പറയുമ്പോൾ ലേ ഹോളയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ലേ ഹോളയുടെ ക്യാപ്റ്റനാണ് സോ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന് ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട് ഹി നോ ഹൗ ടു ഗൈഡ് എ ടീം ഒരു ഗൈഡിനെ അല്ലെ ഒരു ടീമിനെ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് ആൻഡ് ഡ്യൂറിങ് ദി ജേണി ഹി ഓൾവേസ് ട്രൈ ടു മേക്ക് ഹിസ് ടീം ഹാപ്പി അല്ലേ ആൻഡ് അതേപോലെ തന്നെ ഹി നോ ഹൗ ടു ആക്ട് ഡ്യൂറിംഗ് ടൈം ഓഫ് എ ക്രൈസിസ് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആർക്കറിയാം നമ്മുടെ യെസ് നമ്മുടെ ക്യാപ്റ്റൻ ജോബീസിന് അറിയാം എന്നുള്ളതാണ് നോക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടുവാർഡ്സം ഒരു വലിയ വലിയല്ലേ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ക്യാപ്റ്റൻ ജോവിസ് റിജക്റ്റഡ് ദാറ്റ് അത് റിജക്റ്റ് ചെയ്തു എന്തിനാന്ന് വെച്ചാൽ ഹി നോസ് ദാറ്റ് എ സ്റ്റോം ഈസ് കമ്മിങ് ടുവാർഡ്സം അദ്ദേഹത്തിന് അറിയാം അല്ലേ ആ കാര്യം പക്ഷേ ഹി ഡോൺ വാണ്ട് ടു ബി ബാക്കിയുള്ള ആൾക്കാര് പാനിക്ക് ആവില്ലേ എല്ലാരും കൂടി പാനിക് ആയിട്ട് ഇറങ്ങി ചാടിയാലോ അപ്പൊ അതിന് വേണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര കൂൾ ആയിട്ട് അത് മാനേജ് ചെയ്തു ഇൻ സച്ച് എ വേ യാപ്റ്റൻ ജോവിസ് ഇസ് എ മോഡൽ ക്യാരക്ടർ അപ്പൊ ഇത്രയും പോയിന്റ്സ് മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കാം ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് നമ്മുടെ മദർ സീകളും അതേപോലെ തന്നെ നമ്മുടെ യങ് സീകളും അല്ലെ ഇവരുടെ രണ്ടുപേരും നമുക്കറിയാം മദർ സീകൾ എന്ന് പറയുമ്പോ അല്ലെ അമ്മയാണ് സോ അമ്മേനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫ് ആണ് എന്നൊക്കെ തോന്നും പക്ഷേ ആള് ശരിക്കും എന്താണ് ഭയങ്കര മോട്ടിവേറ്റിംഗ്

ൊക്കെല്ലേ അതൊക്കെ നമ്മുടെ മൈൻഡില് വേണം ട്ടോ ഓക്കെ ഇത് മദർ സീകളാണ് മദർ സീകൾ ഈ ഫിഷ് ഒക്കെ കൊണ്ടുവരുന്നത് കണ്ടില്ലേ നെക്സ്റ്റ് മക്കളെ അല്ലേ യങ് സീകൾ അല്ലെ യങ് സീകളെ പറ്റി പറയാണെങ്കിൽ അറിയാം ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ വാസ് ടു ദിൽ ഫ്ലൈറ്റ് തന്റെ ആദ്യ പറക്കൽ നടത്താൻ ഭയങ്കര പേടിയുള്ള ആളാണ് അല്ലേ ആൻഡ് അവന്റെ പ്രശ്നതായിരുന്നു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കറേജ് ഇതൊക്കെയാണ് ആൻഡ് എന്നിട്ട് പിന്നെ അവൻ എന്താ ചെയ്തിട്ടുള്ളത് അവന് ഒന്നും കിട്ടാത്ത സമയത്തല്ലേ ഹി വാസ് മാഡൻ ബൈ ഹംഗ വിഷപ്പിനാൽ അവന് ഭയങ്കര ഭ്രാന്തനായി എന്നുള്ളതാണ് ഹി ഡൈവഡ് ഫോർ ദ ഫിഷ് അപ്പൊ അവൻ എന്ത് ചെയ്തു അമ്മ ഈ ഒരു ഫിഷ് ഒക്കെ കൊണ്ടുവന്ന സമയത്ത്

ടു എഞ്ചിനീർ മറൈൻ എൻജിനീയർ ആവണം എന്നുള്ളതായിരുന്നു അവൻ്റെ ഒരു ആവശ്യം അല്ലെ ഹി വാണ്ട് ട് ബിക്കം ക്യാപ്റ്റൻ ഓഫ് ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആവണം പക്ഷേ ഹി ലാക്ക് കോൺഫിൻസ് പക്ഷെ അവൻ അങ്ങനെ കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെ ഹി വാണ്ട് ഫുൾഫിൽ ഹിസ് ഡ്രീം അവൻ എന്ത് വേണ്ട വേണമായിരുന്നു അവൻ്റെ ആ ഒരു ഡ്രീം ശരിക്കും ഫുൾഫിൽ ചെയ്യണം അല്ലേ ഹിഇസ് എ സിമ്പിൾ ഓഫ് ഇൻ ദ സെൻസ് ഭയങ്കര ഒരു നിഷ്കളങ്കമായിട്ടുള്ള അല്ലെ അതിന്റെ ഒരു സിമ്പിൾ ആണ് അവൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താൽ അവൻ ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഹി റിസൈറ്റഡ് ഫോം എന്നുള്ള അല്ലെ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ പോം വായിച്ചു പോം അത് റിസൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവനോട് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ഉണ്ട് അല്ലെ നോ ടു ക്രാൾ എന്നൊക്കെ പറയുന്നുണ്ട് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ എടുത്തിട്ട് എഴുതാം ഓക്കെ അപ്പൊ ശരിക്കും നമ്മുടെ ഈ ബോയ് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള നോർമൽ ആയിട്ടുള്ള അല്ലെ ഓർഡിനറി ആയിട്ടുള്ള യങ് ആയിട്ടുള്ള കുട്ടികളെ തന്നെ യങ് ആയിട്ടുള്ള ആളുകളെ തന്നെ ശരിക്കും ഈ വില്ലേജ് ബോയ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എഴുതാൻ വേണ്ടി മറക്കരുത്

ഹി അവൻ ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്തു ശരിക്കും അവൻ എന്തല്ല അങ്ങനല്ല വലിയൊരു മനുഷ്യത്വം ആ ഒരു സ്നേഹിക്കുന്ന ആളൊന്നല്ല എന്നുള്ളതാണ് അത്ര ഹ്യൂമാനിറ്റി കീപ് ചെയ്യുന്ന ആളൊന്നല്ല അവൻ അവന്റെ ആ ഒരു എസ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ അവനൊരു റിച്ച് ആയിട്ടുള്ള ഒരു ലേഡിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് അവരെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് ചെയ്താൽ വേണ്ടി പറ്റണം ഹി ഹാഡ് നോ കൺസേൺ ഫോർ ഫാദേഴ്സ് മറ്റുള്ളവരെ പറ്റിട്ട് ഒരു ആശങ്കയില്ല ഹി ബൌട്ട് എ ഫാം ഹൗസ് ഹി പ്ലാന്റ് ഗൂസ്ബെറീസ് ഹി വാസ് ഹാപ്പി ഹി എൻജോയ്ഡ് ഈറ്റിംഗ് ഗൂസ്ബെറീസ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഡ്രീം എന്ന് പറയാം ഗൂസ്ബെറീസിന് സ്വന്തമായിട്ട് എസ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ കഴിക്കുക എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് അദ്ദേഹം അതിലൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു എന്നതാണ് അപ്പൊ ഇതാണ് അദ്ദേഹത്തെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ഓക്കെ സോ നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ഇവാൻ ഇവാനിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിസ് റൈറ്റ് ആണ് അല്ലെ അതേപോലെ തന്നെ ഹി വാസ് ദ എൽഡർ ബ്രദർ ഓഫ് നിക്കോളായ് നിക്കോളയുടെ എൽഡർ ബ്രദർ ആണ് പക്ഷേ ഇവരെന്തുണ്ട് ഒരുപാട് ഗുഡ് ആയിട്ടുള്ള ട്രേറ്റ്സുകൾ ഉണ്ട് ഹിസ് കൺസേൺ ഫോർ അതേഴ്സ് ഈസ് അപ്രീഷിയേബിൾ അല്ലെ ബാക്കിയുള്ള ആളുകളെ പറ്റിയിട്ടുള്ള കൺസേൺ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഹി ഈസ് നോട്ട് സിൻസിയർ ടു ഹീസ് വേർഡ്സ് പക്ഷേ എന്തല്ല അവൻ്റെ വാക്കുകളിൽ അവൻ അത്ര ആത്മാർത്ഥത ശരിക്കും എന്ത് ചെയ്യുന്നില്ല പുലർത്തുന്നില്ല ഹി വാണ്ട് ടു ഡു ഗുഡ് ഫോർ അതേഴ്സ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ബട്ട് ഹി കു അല്ലെ ഹി കുഡ് നോട്ട് ഡൂയിങ് എന്നുള്ളതാണ് പക്ഷെ അവൻ ആ കാര്യങ്ങളും ചെയ്യുന്നില്ല ഹി ഡിൻ നോട്ട് അഗ്രി വിത്ത് ഹിസ് ബ്രദർ തന്റെ ബ്രദറായിട്ടുള്ള നിക്കോളയുടെ കാര്യങ്ങളുമായിട്ട് ആൾ എന്തെങ്കിലും ഇക്വാളിറ്റിക്ക് വേണ്ടിട്ട് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിട്ടൊക്കെ ആൾ എന്ത് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ആൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല തന്റെ ലൈഫിൽ ഇത്രയും കൊല്ലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വെറുതെ പോയ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ ഓക്കെ നമ്മുടെ മൈൻഡിൽ വേണം ആൻഡ് നെക്സ്റ്റ് മക്കളെ ഗ്രേറ്റനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ ഗ്രേറ്റാ അല്ലെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ ആളാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലെ അപ്പൊ എത്ര വയസ്സായിരുന്നു സിക്സ്റ്റീൻ ഇയർ ഓൾഡ് ഗേൾ ആണ് വിത്ത് ഡിഫറെന്റ് അബിലിറ്റീസ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ഗ്രേറ്റ എന്ന് പറയുന്നത് ആൻഡ് ഷേ ഈസ് ഇൻ ഫിഫ്ത് ഗ്രേഡ് ഫിഫ്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത് യങ്ങർ ബ്രദർ ഉണ്ടായിരുന്നു പക്ഷേ യങ്ങർ ബ്രദർ പഠിക്കുന്നത് അവളെക്കാളും ഹയർ ലെവലിലാണ് okay ഓക്കെ ഷീ ഗാൾസ് ഫേസ് സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നത് അല്ലെ സ്പെഷ്യൽ സ്കൂളാണ് അവൾ പോകുന്നത് അവളുടെ ഹെയർ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര ബ്ലണ്ട് ആയിട്ടുള്ള ഹെയറും ബ്ലൂ ഐസ് ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഷീസ് ഡിങ് റൈറ്റ് ഷി ഹസ് എ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് തിങ്സ് ദീർസ് അവൾ ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്ന അവർ എന്നുള്ളതാണ് കാരണം ഡിഫറെന്റ് ഹാബിഡ് ആയിട്ടുള്ള കുട്ടിയല്ലേ എന്താണോ കേട്ടത് അല്ലേ അതിങ്ങനെ വീണ്ടും വീണ്ടും അവളിങ്ങനെ പറയും വീണ്ടും വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ് സ്റ്റാൻഡ് സംതിങ് ദുൾ അല്ലെ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചിരിട്ട് ഇങ്ങനെ നിക്കുന്ന ഒരു കാരക്ടറായിരുന്നു ആൻഡ് അവർക്ക് വലിയൊരു ഹൗസ് വേണം അവളുടെ ഡ്രീമായിരുന്നു അത് ഇലവൻ വിൻഡോസ് ഉള്ള ആൻഡ് വാട്ട് ഷിയർ വൈറ്റ് കാർട്ടൺസ് ഫോർ ദ മാൾ അല്ലെ വെള്ള കർട്ടൺസ് ഒക്കെയുള്ള ലെവൻ വിൻഡോസ് ഒക്കെയുള്ള ഒരു ഡ്രീം ഒരു വീട് എന്നുള്ളത് അവളുടെ ഡ്രീമായിരുന്നു ഷി വാൻസ് ബോൾ ഓഫ് ഡിഫറെന്റ് ഫ്രൂട്ട്സ് എവറിവർ അതിലെല്ലാ സ്ഥലത്തും അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള ബൗൾസിൽ ഡിഫറെ ഫ്രൂട്ട്സ് ഒക്കെ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു ഷീ കുഡൻ ടൈ ഹർ ഷൂസ് ടെൻ ഇയേഴ്സ് ഓൾഡ് പത്ത് വയസ്സ് വരെ അവൾക്ക് അവളുടെ ഷൂസിന്റെ ലേസ് വരെ ശരിക്കും കെട്ടാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു അവള് ഷീസ് ഫ്യൂ വിഷയ ബിഗ് ഹൗസ് അവൾക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഉള്ള വല്യ വീട് വേണം ബിഗ് ആയിട്ട് ഹൗസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ബെഡ്റൂം

ൊക്ക സൈബർ സ്പേസ് അല്ലെ അതെന്നെ നമുക്ക് ശരിക്കും ആ സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഫാദർ ആണ് ഇവളോട് കുറച്ചും കൂടി ഭയങ്കരായിട്ട് അപ്രോച്ച് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതും ബാക്കിയുള്ള രണ്ടുപേർക്കും അത്ര അവളുടെ കാര്യത്തിൽ കൺസേൺ ഇല്ല എന്നുള്ളതാണ് അല്ലെ ഗ്രേറ്റാസ് ഫാദറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഗ്രേറ്ററിന്റെ ഫാദറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഫാദർ അല്ലേ ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ഹിസ് എ ലവിംഗ് ഫാദർ ആണ് ഡിഫറെ ഹിസ് ഡിഫറെ ഏബിൾഡ് ചൈൽഡ് അല്ലെ ി ഏബിൾഡ് ആയിട്ടുള്ള ചൈൽഡിന് വേണ്ടിയിട്ട് എത്രത്തോളം അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം ആ ഒരു സമയം അദ്ദേഹം കണ്ടെത്തുമായിരുന്നു എന്നുള്ളതാണ് ഗുഡ് അറ്റ് കമ്പ്യൂട്ടർ സോ ഹി ടീച്ചേഴ്സ് ഓൺ കമ്പ്യൂട്ടർ അല്ലേ അവളെ വേർഡും ഇമേജും ഒക്കെ കമ്പ്യൂട്ടറിൽ അദ്ദേഹം ഹി മേക്സ് ടു പ്ലീസ് ഹർ ഇൻ ദ സൈബർ സ്പേസ് അല്ലേ മാക്സിമം അവളെ സൈബർ സ്പേസിലൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹം ഹി ഹൗ ടു ക്രിയേറ്റ് ഓൺ ഇന്റർനെറ്റ് എങ്ങനെ ഇന്റർനെറ്റില് വീഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് അദ്ദേഹം പഠിപ്പിക്കായിരുന്നു ഹി ഷോസ് മച്ച് വിത്ത് എ ചൈൽഡ് കാരണം എന്താ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചൈഡ് അല്ലേ ഡിഫറൻ്റ് ആബിൾഡ് ആയിട്ടുള്ള ഒരു ചൈൽഡാണ് അതുകൊണ്ട് തന്നെ അവളെ ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവളെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പേഷ്യൻസ് ആവശ്യമുണ്ടല്ലേ നല്ല ക്ഷമ ആവശ്യം ഉണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഹിസ് ആൻഷ്യസ് അബൌട്ട് ദ്യൂർ ഓഫ് ഡോട്ട് അറ്റ് ദൈസ് പ്രോസസിങ് ജോബ് ഇൻ ഫ്യൂച്ചർ അദ്ദേഹത്തിന് അവരുടെ ഭാവിയെ പറ്റി വളരെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം എന്താവും അവളുടെ ഭാവിയെന്നുള്ള എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് അവര് ജീവിക്കുന്നത് വരെ ഇവരെ ഹാപ്പി ആയിരുന്നു ും അത് കഴിഞ്ഞ ആരാ നോക്കുക അല്ലെ ഇവർ ആദ്യം പോയാൽ എന്തായിരിക്കും എന്റെ മക്കളുടെ അവസ്ഥ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടാവും പക്ഷേ ഇദ്ദേഹത്തിന് അറ്റ് ദ സെയിം ടൈം ചെറിയൊരു ആശ്വാസം കാരണം ഇവർക്ക് അറ്റ്ലീസ്റ്റ് വേർഡ് പ്രോസസിംഗ് പ്രോസസ്സിങ് എങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ഒരു ഓക്കെ ആൻഡ് ഹീസ് എ ലവിങ് ആൻഡ് ക്യാറിംഗ് ഫാദർ അല്ലെ വളരെ ലവിങ് ആയിട്ടുള്ള ക്യാറിങ് ആയിട്ടുള്ള ഒരു ഫാദർ ആണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സോ ഇനി ഞാൻ കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്കെച്ച് ചോദിച്ചാലും അവിടെ ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഓക്കെ സോ ഏതൊരു ക്യാരക്ടർ സ്കെച്ചാണോ ചോദിച്ചത് അപ്പൊ നമുക്ക് പറയാം ഡാഷ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയാം അല്ലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്ന് പറയാം ഇതിനടുത്ത് നോക്ക് ഹിയോ ഷി ഹാസ് മെനി ഗുഡ് റൈറ്റ് അല്ലെ ഒരുപാട് നല്ല സവിശേഷതകൾ ഉണ്ട് എന്നൊക്കെ പറയാം ഷീ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ അല്ലെ ആൻഡ് ഷീസ് സിമ്പിൾ ആൻഡ് ഹംബിൾ ഷീസ് സിൻസിയർ to his or her words and deeds ിയോഷിയോ ഏതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക കാരക്ടറിനുസരിച്ച് അത് മാറ്റി കൊടുക്കാം അപ്പൊ വേർഡ്സിന്റെ ഡീച്ചിന് അല്ലെ അവരുടെ വാക്കുകളുടെയും പ്രവൃത്തികൾ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നില്ല പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും അല്ല എന്നുള്ളത് ആൻഡ് ഷീസ് എ സിമ്പിൾ ഓഫ് ഇന്നസെൻസ് അല്ലേ ആൻഡ് ഷീസ് എ ട്രൂ ലവ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഹിസ് ഓ ഹർ കൺസേൺ ഫോർ അതേഴ്സ് ഈസ് അപ്രിഷ്യബിൾ എന്ന് പറയാം ആൻഡ് ഹ്യോഷി ലവ്വിംഗ് ആൻഡ് ഹ്യോഷി സൂപ്പർ എന്നൊക്കെ പറയാം അല്ലെ അപ്പം ഈ ലൈൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓൾ ോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിലും അല്ലെ എല്ലാ കാരക്ടർ സ്കെച്ചിലും കൊടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ള ഓക്കെ അപ്പൊ ഇതെന്ത് ചെയ്യുക ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ക്യാരക്ടർ സ്കെച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഇത് വെക്കാം ഓക്കെ സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരക്ടർ സ്കെച്ചുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു സോ ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരാള് എന്ന് പറഞ്ഞാൽ മക്കളെ സ്റ്റീഫൻ ഓക്കിങ്ങിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ വൈഫിനെ പറ്റിട്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് വെക്കണം കേട്ടോ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള രീതിയിലല്ല എന്തൊക്കെയാണല്ലേ അവരുടെ ട്രേറ്റ്സ് എന്തൊക്കെയാണ് സ്റ്റീഫൻ ഓക്കിംഗ് ആദ്യം എങ്ങനെയായിരുന്നു രോഗം വരുന്നതിന്റെ മുന്നേ രോഗം വന്നതിന് ശേഷം അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം ഓവർകം ചെയ്തത് വൈഫായിട്ടുള്ള ജയിന് അദ്ദേഹത്തിന്റെ ലൈഫിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ജെയിൻ അദ്ദേഹത്തെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു മുഴുവൻ നമ്മൾ ആ ഒരു പ്ലസ് വണ്ണിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആൻഡ് ഈ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരുപാട് സ്ഥലത്തും ഈ കോണ്ടന്റ് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും സോ മക്കളെ നന്നായിട്ട് പഠിച്ചു அடி உழாயிட்டு படிச்சோ விஷ்யூ ஆல் தி பெஸ்ட் தேங்க்யூ ஃபார் வாட்சிங் பாய்